ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ നാട്ടിലാണ്, അതായത് ഒറ്റപ്പാലത്തെ വീട്ടിലാണുള്ളത്. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് പോകണമെന്നല്ലേ. ഇന്ന് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ അമൃത, ഞങ്ങളുടെ സ്കൂളിലൊപ്പം പഠിച്ചതാണ്, അവളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. സാരി ഇപ്പം അത് ഗ്രീൻ കളർ സാരിയാണ്, ഗ്രീനിൻ്റെ പല ഷെയ്ഡുകളുള്ളത്. ഇത് നമ്മൾ പൂനെ നിന്ന് മേടിച്ചതാണ്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും അമൃതയും ശ്രുതിയും ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും കുറെ നാള് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു വർഷം മുന്നേ കഴിഞ്ഞതാണ്. അമൃതയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അവൾക്കൊരു ചെക്കനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവസാനം ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അങ്ങനെ ഡയറക്റ്റ് പരിചയമില്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. നോക്കാം, എല്ലാം നല്ലപോലെ നടക്കട്ടെ. പിന്നെ ശ്രുതി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയിട്ട്, ഇപ്പോൾ ഇപ്പോഴാണ് ഗൾഫിലോട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ അടുത്തേക്ക് പോയത്. അപ്പോൾ അവൾ അവിടെയുള്ളത്, അവളെ ഞങ്ങൾ മിസ് ചെയ്യും. കല്യാണം ആകുമ്പോഴേക്കും വരാൻ പറ്റുമോ എന്നറിയില്ല. ഇനി അവളിപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ജോലി, പുതിയ ജോലിക്ക്. ഞാനൊരു കാര്യം കാണിച്ചു തരണം വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഈ പച്ച സാരി ഇല്ലേ, ഈ സാരി വാങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുപ്പിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുപ്പിവെള്ളം മേടിക്കാൻ പോയി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സെറ്റ് കളർ, ഒരു വയലറ്റും അതിൻ്റെ ഡാർക്ക് ഷെയ്ഡുമായിട്ട് മിക്സ്ഡ് കളറാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അത് എൻ്റെ സൈസിലുള്ള കിട്ടിയില്ല. പിന്നെ യാദൃശ്ചികമായിട്ട് ഒരു പച്ച ഷെയ്ഡുണ്ട്, അത് ഞാൻ മേടിച്ചു. പിന്നെ സാരി എടുക്കണ കടയിൽ പോയപ്പോൾ എനിക്ക് ആ സാരി കണ്ടപ്പോഴേക്കും അങ്ങനെ ഇഷ്ടമായി. അപ്പോൾ സാരിക്കും വളരെ മാച്ചായിട്ട് കിട്ടി. മാച്ചെന്ന് പറയാനാ കിട്ടി. പിന്നെ കമ്മൽ കണ്ടോ, നമ്മുടെ പഴയ ബട്ടർഫ്ലൈൻ്റെ കമ്മൽ തന്നെയാണ്. അത് കൂടെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സാധനമാണ്. സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, അതിങ്ങനെ വെച്ചേക്കുവാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു, കുറച്ചൊരുക്കൊക്കെ വേണ്ടേ. അപ്പൊ ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു വീട്ടിൽ പോവാണ്, നമ്മളവളെ കാണാൻ പോവാണ്. വൈകിട്ടുണ്ട്, നോക്കട്ടെ പോയിട്ട്. ഇപ്പൊ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇതേ ഓഡിറ്റോറിയം എത്തി. ഇതിന് അടുത്ത് തന്നെ കേട്ടോ, 1 കിലോമീറ്റർ പോലും ഇല്ല. ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. അതിലൊക്കെ അറിയണേ ഉള്ളൂ. എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നു, ഫുഡ് കഴിച്ചുകൊണ്ട്. രസ്കോട് പറഞ്ഞ ഓടി പോകുന്ന. ഹായ്. അപ്പം ഞങ്ങൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് സദ്യയും കഴിച്ച് കുറേ ഫോട്ടോ എടുത്ത് ഇപ്പം അത് ഇറങ്ങിയിട്ടുണ്ട്. സദ്യ ഒരു 20 കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്വാദ് ഉണ്ടായിരുന്നു. രണ്ട് തരം പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു, പാലട പായസം ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം ഡയറക്ഷനിലോട്ട് ഇങ്ങനെ പോവാണ്. നമ്മുടെ ഒരു സാറുണ്ട്, സുധീർ ബാബു സാർ. സാറിനെ ഒന്ന് കണ്ടിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോ നീ വീട്ടിൽ പോയിട്ടാണ്? അപ്പൊ ഞങ്ങൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തി വീട്ടിലോട്ട് തിരിച്ച്. ഇനിയിപ്പോ രാത്രി മഞ്ചേരി പോണം. പിന്നെ അമ്മയ്ക്ക് ഒരു സാധനം മഞ്ചുണ്ട്, ഞങ്ങളൊരു ജ്വല്ലറി കയറിയപ്പോ ഒരു മോതിരം മഞ്ചു. അപ്പോൾ ഗൈസ്, ഞങ്ങളെല്ലാം വീട്ടിലെത്തി. നേരം 11 മണി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി നാളെ കാണാം. ബൈ. അമ്മ ഇപ്പോഴേ ഫ്ലാറ്റായി.